Hello all, I'm Varsha here. Welcome back to our YouTube channel. NMBI hospital verification എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി NMBI എന്താണെന്നും അതിന്റെ കോളേജ് വെരിഫിക്കേഷൻ എന്താണെന്നും പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ ദയവു ചെയ്ത് കാണുക, എങ്കിലേ ബേസിക് ഐഡിയാസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന്റെ ലിങ്ക് ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ ഓഫ് NMBI. അയർലൻഡിലേക്ക് പോകേണ്ടവർ ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഒരു വെരിഫിക്കേഷൻ പാർട്ടാണ് ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും വെരിഫിക്കേഷൻ എടുത്താൽ മാത്രമേ നിങ്ങളുടെ പ്രോസസ്സിന് അത് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. പ്രീവിയസ് വീഡിയോയിൽ എല്ലാം പറഞ്ഞിരുന്നത് പോലെ തന്നെ വെറും ഒരു വീക്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ഡയറക്റ്റ്ലി വിസിറ്റ് ചെയ്തുകൊണ്ട് ട്രൂവേ വെരിഫിക്കേഷൻ ക്ലിയർ ആക്കി തരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് ഫോം എന്ന പേരിലുള്ള ഒരു ഫോം ആയിരിക്കും മോസ്റ്റ്ലി ഹോസ്പിറ്റൽ വെരിഫിക്കേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആ ഫോമിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണം, എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് നോക്കാം. 7 പേജുള്ള ഒരു ഫോമാണ് എംപ്ലോയ്മെന്റ് ഫോം. ഫസ്റ്റ് പേജിൽ ആപ്ലിക്കന്റിന്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ചോദിക്കുന്നത്. പിന്നെ 2 പേജിൽ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ നെയിം. പിന്നെ അഡ്രസ് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ വെബ്സൈറ്റ്, ഹോസ്പിറ്റലിന്റെ മെയിൽ ഐ ഡി, അതോടൊപ്പം നെയിം ഓഫ് സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. അവിടെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ പേരാകണം എഴുതേണ്ടത്. തൊട്ട് താഴെ സിഗ്നേച്ചർ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്, അവിടെ നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് എഴുതണം. പിന്നെ സിഗ്നേച്ചർ, ഇമെയിൽ, കോൺടാക്ട് നമ്പർ, സിഗ്നേച്ചർ എല്ലാം വേണം. 3 പേജ് ഒരു എക്സാമ്പിൾ പേജ് ആണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് 4 മുതൽ 7 വരെയുള്ള പേജുകൾ ഫില്ല് ചെയ്യേണ്ടത്. അതിന്റെ യൂണിറ്റ് സ്പെഷ്യാലിറ്റി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നെയിം ആയിരിക്കണം അവിടെ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എക്സെട്ര. ടൈറ്റിൽ ഓർ റോൾ സ്റ്റാഫ് നഴ്സ് എന്ന് കൊടുക്കുക. പിന്നെ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓർ ആക്ടിവിറ്റീസ് എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് പോയിന്റ്സ് ആയിട്ട് താഴെ എഴുതുക. ഏറ്റവും അവസാനം നമ്പർ ഓഫ് അവേഴ്സ് പെർ വീക്ക് എന്ന കോളത്തിൽ 48 hours എന്ന് എഴുതണം. ഇത്രയുമാണ് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ്. പൊതുവെ ഈ ഫോം നിങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ നഴ്സിംഗ് കോഴ്സ് സൂപ്രണ്ട് ആയിരിക്കും ഈ ഫോം ഫില്ല് ചെയ്യുക. ഇനി PDF എഡിറ്റബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നോക്കി അത് ഫില്ല് ചെയ്യാം. സീലും സിഗ്നേച്ചർ മാത്രം ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് എംപ്ലോയ്മെന്റ് ഫോമും ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ നെയിം, ഡൊമൈൻ നെയിം ആണെന്നുണ്ടെങ്കിൽ മെയിൽ ഡിക്ലറേഷനും കളക്ട് ചെയ്യണം. ട്രൂവേ ഉള്ളപ്പോൾ ഇനി വെരിഫിക്കേഷൻ എല്ലാം ഈസിയാണ്. എത്ര ഡിസ്റ്റൻസിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും വളരെ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയി നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി NMBI വെരിഫിക്കേഷനും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതുപോലുള്ള വെരിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആം വർഷ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.